ഹലോ സ്റ്റുഡൻസ് സജ്നം എജു ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഏഴാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ നാലാമത്തെ ചാപ്റ്റർ ത്രൂ ദി എലിമെൻ്ററി കനാൽ അന്നപദത്തിലൂടെ എന്ന ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗം പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തെല്ലാമാണ് പഠിച്ചത് ജീവികൾ അവയുടെ ആഹാരം ആഹാരം കഴിക്കുന്ന രീതി എന്നിവ പഠിച്ചു അല്ലേ അതുപോലെ തന്നെ സസ്യങ്ങളിലെ പോഷണം സസ്യങ്ങളെ എന്തുകൊണ്ടാണ് സ്വപോഷികൾ അഥവാ ഓട്ടോട്രോപ്സ് അതുപോലെ തന്നെ മറ്റു ജീവികളെ എറ്ററോട്രോപ്സ് അതായത് പരപോഷികൾ എന്ന് വിളിക്കുന്നു എന്നെല്ലാം നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ പ്ലാന്റ്സിലുള്ള പാരസൈറ്റിക് പ്ലാന്റ്സിനെ കുറിച്ച് പഠിച്ചു അതുപോലെ തന്നെ ആനിമൽസിലുള്ള പാരസൈറ്റ് എക്സ്റ്റേണൽ പാരസൈറ്റ് ഇൻറ്റേർണൽ പാരസൈറ്റ് എന്നിങ്ങനെയാണ് നമ്മൾ പഠിച്ചത് വിക്ടേഴ്സ് ചാനലിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ ഈ ചാറ്ററിൻ്റെ ഫസ്റ്റ് ക്ലാസ്സിൽ തന്ന തന്നൊരു വർക്ക്ഷീറ്റാണത് ക്ലാസിഫൈ ദ ഓർഗാനിസംസ് ബി ഗിവൺ ബിലോ ആഡ് മോർ ഓർഗാനിസംസ് എലിഫൻറ്റ് കോക്കനട്ട് ട്രീ വാട്ടർ ലില്ലീസ് ക്യൂറൽ അമീബ ആൻഡ് അക്വാട്ടിക് പ്ലാന്റ്സ് ആൻഡ് കാസ്ക്യൂട്ട ഇത്രയും ഓർഗാനിസം തന്നിട്ട് അവയെ ക്ലാസിഫൈ ചെയ്യാൻ എന്തായിട്ട് ഓട്ടോട്രോപ്സ് ആൻഡ് എട്രോട്രോപ്സ് സൊ പോഷികൾ പരപോഷികൾ എന്ന രണ്ട് ടേബിളിലാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം ഓട്ടോട്രോപ്സ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ പ്ലാന്റ്സ് ദ പ്രിപ്പയർ ദെയർ ഓൺ ഫുഡ് മെറ്റീരിയൽ അങ്ങനെയുള്ളവയാണ് എന്തിൽ പെടുക ഓട്ടോട്രോപ്സിൽ പെടുക അപ്പോൾ അതിൽ കോക്കോനട്ട് ട്രീ വാട്ടർ ലില്ലി അക്കോട്ടിക് പ്ലാന്റ്സ് ആർ ഓട്ടോട്രോപ്സ് ദെൻ ഹെറ്ററോട്രോപ്സ് എലിഫൻറ്റ് സ്ക്യൂറൽ അമീബ ആൻഡ് കസ്ക്യൂട്ട ദ ഡിപ്പെൻഡ് അതർ ഓർഗാനിസം ഫോർ ഫുഡ് ആൻഡ് ലിവിങ് അല്ലേ അപ്പോൾ നിങ്ങൾ കൂടുതൽ ഓർഗാനിസത്തിനെ ആഡ് ചെയ്ത് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം പഠിക്കാം പിക്ചറിൽ കാണുന്ന പോലത്തെ പ്ലാൻസിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലരുടെ വീട്ടിലൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ സ്ക്രീനിലോ ടി വിയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പേരുകൾ ശ്രദ്ധിക്കുക വീനസ് ഫ്ലൈറ്റ് ട്രാപ്പ് സെൻഡ്യൂ പ്ലാന്റ് പിക്ചർ പ്ലാന്റ് എന്താണ് ഇവയുടെ പ്രത്യേകത ഇവ എന്താണ് ഇര പിടിയന്മാരാണ് സസ്യലോകത്തെ ഇരപിടിയന്മാർ എന്തുകൊണ്ടാണ് ഇവരെ എന്ന് പറയാൻ കാരണം ഇൻസെക്റ്റുവോറസ് പ്ലാന്റ്സ് ഇരപിഡിയൻ സസ്യങ്ങൾ ദ ആർ നോൺ ആസ് ഇൻസെക്റ്റുവോറ പ്ലാന്റ്സ് ദ ആർ ഗിവൺ ദിസ് നെയ്മ ബിക്കോസ് ദ കാച്ച് ഇൻസെക്ട് അവ പ്രാണികളെ പിടിക്കുന്നത് കൊണ്ടാണ് അവക്ക് ഈ പേര് കിട്ടിയത് ഫോട്ടോസിന്തസിസ് ടേക്സ് പ്ലേസ് ഇൻ ദീസ് പ്ലാന്റ്സ് ടു ഈ പ്ലാന്റ്സിലും ഈ സസ്യങ്ങളിലും പ്രകാശ സംശേഷണം എന്ത് ചെയ്യുന്നുണ്ട് നടക്കുന്നുണ്ട് ദെൻ വൈ ഡു ദച്ച് ഇൻസെക്ട്സ് പിന്നെന്തിനായിരിക്കും അവ ഇൻസെക്റ്റിനെ പിടിക്കുന്നത് നമുക്ക് നോക്കാം എലമെൻറ്റ്സ് ലൈക്ക് കാർബൺ ഹൈഡ്രജൻ ഫോസ്ഫറസ് നൈട്രജൻ സൾഫർ കാൽഷ്യം ആൻഡ് അയൺ ആർ റിക്കേഡ് ഫോർ പ്ലാന്റ്സ് ഇൻ ലാർജ് ക്വാണ്ടിറ്റീസ് നമുക്കറിയാം പ്ലാന്റ്സിന് ജലത്തിൻ്റെ കൂടെ എന്ത് വേരിലൂടെ എന്തും വലിച്ചെടുക്കും മണ്ണിൽ നിന്ന് ലവണങ്ങളും അപ്പം ഈ പറഞ്ഞ ലവണങ്ങളൊക്കെ അവയ്ക്ക് കൂടിയ അളവിൽ എന്തുണ്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട് ദെൻ സെർട്ടൺ ബാക്ടീരിയ പ്രസൻ്റ് ഇൻ സോയിൽ യുനോ അസറ്റോ ബാക്ടർ നൈട്രോബാക്ടർ കംവേർട്ട് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻറ്റു നൈഡ്രേറ്റ് നമുക്കറിയാം മണ്ണിലുള്ള ചില ബാക്ടീരിയകൾ ബാക്ടീരിയകളായ അസറ്റോ ബാക്ടർ നൈട്രോബാക്ടർ അവക്കെന്തിനുള്ള കഴിവുണ്ട് അറ്റ്മോസ്ഫിയറിക് നൈ അന്തരീക്ഷ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റാനുള്ള കഴിവുണ്ട് അങ്ങനെ ആക്കി മാറ്റിയാലേ സസ്യങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവയെ സ്വീകരിക്കാൻ കഴിയുള്ളു ഹൈഡ്രജനെ സോറി നൈട്രജനെ നേരിട്ട് അവക്ക് സ്വീകരിക്കാൻ കഴിയില്ല ദീസ് ബാക്ടീരിയ മേ നോട്ട് ബി പ്രസൻറ്റ് ഇൻ സോയിൽ വിത്ത് ഹൈ അസിഡിറ്റി നമ്മൾ പഠിച്ചു അസിഡിക് ആയിട്ടുള്ള സോയിലിൽ ആസിഡ് അമ്ലത്വം കൂടിയ സോയിലും ഇങ്ങനെയുള്ള ബാക്ടീരിയകൾ ഉണ്ടാവില്ല പ്ലാന്റ്സ് വിച്ച് ഗ്രോ ഇൻ സച്ച് സോയിൽ ഡു നോട്ട് ഗെറ്റ് നൈട്രജൻ അപ്പോൾ ഇങ്ങനെയുള്ള സോയിലെ അസിഡിറ്റി കൂടിയ സോയിലിൽ പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ കഴിയില്ല വളരാൻ കഴിയില്ല കാരണം എന്താ അവിടെ നൈട്രജൻ അവയ്ക്ക് കിട്ടിയില്ല ഇറ്റ് ഈസ് ടു ഓവർകം ദിസ് സിറ്റുവേഷൻ ദാറ്റ് സെറ്റ് പ്ലാന്റ്സ് അക്യർ ദ അബിലിറ്റി ടു കാച്ച് ഇൻസെക്റ്റ് ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലെ അവസ്ഥയിൽ ചില പ്ലാന്റ്സ് എന്തു ചെയ്യും എന്തിനുള്ള കഴിവ് അവർക്ക് കിട്ടും ഇങ്ങനെയുള്ളൊരു അസിഡിക് സോയിലിൽ വളരുന്ന പ്ലാന്റ്സിന് പ്രകൃതിയിൽ നിന്നും ആർജിക്കുന്ന ആർജിച്ച കിട്ടുന്ന ഒരു കഴിവാണെന്ത് ഇങ്ങനെ പ്രാണികളെ പിടിച്ച് അവയുടെ ശരീരം വിഘടിപ്പിച്ച് അവയിൽ നിന്നും നൈട്രജന് അവർക്ക് സ്വീകരിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ടാണ് ഇവയെ എന്ത് പറയുന്നത് ഇൻസെക്റ്റിവോറസ് പ്ലാന്റ്സ് ഇര പിടിയൻ സസ്യങ്ങൾ എന്ന് പറയുന്നത് ഫുഡിൻ പ്ലാന്റ്സാണ് നമ്മൾ ഇതുവരെ നോക്കിയത് പഠിച്ചത് ഇനി നമുക്ക് ഫുഡ് ഇൻ ഹ്യൂമൻസ് ആഹാരം മനുഷ്യനിൽ ഡൈജഷൻ ഓഫ് ഫുഡ് സ്റ്റാർട്ട്സ് ഫ്രം ദ മൗത്ത് മുഖറിയ എല്ലാ ജീവികൾ പോലെ തന്നെ മനുഷ്യരിലും ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നവിടെ വെച്ചാണ് വായയിൽ വെച്ച് അല്ലേ അതിന് വായയിൽ എന്തെല്ലാം സജ്ജീകരണങ്ങളാണുള്ളത് നമുക്ക് നോക്കാം നമുക്കറിയാം മൗത്ത് ലിപ്പുണ്ട് ഉണ്ട് ടീത്ത് ഉണ്ട് ഇവ ഈ എല്ലാ ഭാഗങ്ങളും ഡൈജഷന് വളരെയേറെ പങ്ക് വഹിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം നമുക്കറിയാം വായിൽ വെച്ചിട്ടാണ് ദഹനം ആരംഭിക്കുന്നത് അല്ലേ അതിലെ ഫസ്റ്റ് പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ദഹനത്തിനെ സഹായിക്കുന്ന ലിപ്പ് ചുണ്ട് എന്താണ് ലിപ്പിൻ്റെ ഫങ്ഷൻ ഹെൽപ്സ് ടു കീപ്പ് ഫുഡ് ഔട്ട് ഓഫ് ദ മൗത്ത് വൈൽ ഈറ്റിങ് ആഹാരം കഴിക്കുമ്പോൾ വായയിൽ നിന്നും ഭക്ഷണം പുറത്തു പോകാതെ സഹായിക്കുന്നു ആര് ലിപ്പ് അപ്പോൾ നമ്മൾ വായയിലേക്ക് ഫുഡ് ഇടുമ്പോൾ നമ്മൾ ചവയ്ക്കും അല്ലേ ചവയ്ക്കുമ്പോൾ നമ്മളെ ലിപ്പ് ഇല്ല എന്ന് വിചാരിച്ച് നോക്ക് എന്താ സംഭവിക്കാം ആ നമ്മുടെ ഫുഡ് പുറത്തേക്ക് പോകും വയന്ന് പുറത്തേക്ക് പോകും അങ്ങനെ പോവാതെ ഫുഡിനെ വായക്കകത്ത് തന്നെ നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രധാന ഭാഗമാണ് ലിപ്പ് നമുക്കറിയാം അടുത്ത പ്രധാന ഒരു പാട്ടാണ് ടെങ്ങ് ടെങ്ങിൻ്റെ മെയിൻ ഫങ്ഷൻ എന്താ ടു നോ ടേസ്റ്റ് അല്ലേ ഇപ്പം നമ്മുടെ നാവിലെ ടേസ്റ്റ് ബഡ്സ് ഉണ്ട് ടേസ്റ്റ് ബഡ്സിൽ ടേസ്റ്റ് റെസെപ്റ്റേഴ്സ് ഉണ്ട് ഓരോ ടേസ്റ്റ് അറിയാനുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസെപ്റ്റേഴ്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിക്കും അപ്പോൾ മെയിനായിട്ട് ഇത് മനസ്സിലാക്കുക നാവിൽ പല റീജിയനിലും പല ടേസ്റ്റാണ് നമുക്കറിയാനുള്ള കഴിവുള്ള കാരണം എന്താണ് ഓരോ ഇപ്പോൾ സ്വീറ്റിൻ്റെ റെസെപ്റ്റേഴ്സ് ഏറ്റവും ടിപ്പിലാണുള്ളത് സാൾട്ടിൻ്റെ ഏറ്റവും സൈഡിലായിട്ടുണ്ടാവുക ഫ്രണ്ട് ഭാഗത്തെ സൈഡിൽ അതുപോലെ സോർ പുളിപ്പിൻ്റെ റെസെപ്റ്റേഴ്സ് ഉൾഭാഗത്തെ സൈഡിലായിട്ടുണ്ടാവുക നാലാമത്തെ നാലാമത്തൊരു ടേസ്റ്റാണ് ബിറ്റർ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ് നാവിൻ്റെ ഏറ്റവും ഉൾഭാഗത്തായിട്ട് അവസാന ഭാഗത്തായിട്ടാണ് എന്താ പറയുക കയ്പ്പ് ടേസ്റ്റ് അറിയുന്നത് അപ്പോൾ ഇത്രയും മനസ്സിലാക്കാം നാവിൽ പല ഭാഗത്തും പല ടേസ്റ്റ് അറിയാനുള്ള ടേസ്റ്റ് റെസെപ്റ്റേഴ്സ് ഉണ്ട് ഇനി നമുക്ക് നാവിൻ്റെ ടങ്ങിൻ്റെ മറ്റു ഫങ്ഷൻസ് നോക്കാം മെയിൻ ഫങ്ഷൻ നമുക്കറിയാം ടു നോ ടേസ്റ്റ് രുചി അറിയാൻ നെക്സ്റ്റ് വൺ ആണ് ദ ദർജ് ടു ഏജ് ആഹാരം കഴിക്കാനുള്ള താല്പര്യത്തിന് പ്രേരിപ്പിക്കുക അതായത് നമുക്ക് രുചി അറിഞ്ഞാലല്ലേ നമ്മൾ ഒരു ആഹാരം കഴിക്കാൻ നമുക്ക് ഇഷ്ടമുണ്ടാവുള്ളൂ ആ ഒരു പ്രേരണ നൽകുന്ന ആരാണ് ഏറ്റെങ്ങാണ് ദെൻ തേർഡ് വൺ ദ ഫുഡ് ഈസ് ഡെലിവേർഡ് എക്സാക്ട്ലി ബിറ്റ്വീൻ ദ ടീ ടു ബീച്ചൂഡ് ആഹാരത്തെ ചവച്ചിരക്കാൻ കൃത്യമായി പല്ലുകൾക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കുക അതായത് നമ്മൾ പണ്ട് കാലത്തൊക്കെ ആട്ടുകല്ലിൽ ഇപ്പോഴും ഉണ്ടാവും ആട്ടുകല്ലിൽ അരി അരക്കുമ്പോൾ കൈ കൊണ്ടിങ്ങനെ നമ്മളെന്തെയ്യും ആ ആട്ടുകല്ല് ആ ഗ്രൈൻഡ് ചെയ്യുന്ന ആ പോർഷനിലേക്ക് നമ്മൾ അരി മാവ് നീക്കി കൊടുക്കും അല്ലേ ആ ഒരു ഫങ്ഷനാണ് ആര് ചെയ്യുന്നത് ടെങ്ങ് നമ്മൾ വായ വായക്കകത്ത് വെച്ച് ഫുഡ് ചവക്കുമ്പോൾ ആ ചവക്കുമ്പോൾ വീണ്ടും ആ പല്ലിൻ്റെ ഇടയിലേക്ക് ഫുഡ് ഐറ്റത്തിനെ എന്ത് ചെയ്യുക നീക്കി പല്ലിന് ചവയ്ക്കാനുള്ള ഒരു സജ്ജീകരണം ഉണ്ടാക്കുകയാണ് ആര് ചെയ്യുന്നത് നാവ് അപ്പോൾ എത്രയാണ് തെങ്ങിൻ്റെ ഫംഗ്ഷൻ ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു പാട്ടാണ് സലൈവ ഉമിനീര് സലൈവ കണ്ടെയ്ൻസ് ദ എൻസൈംസ് നീഡർ ടു ഡൈജസ്റ്റ് ഫുഡ് ദീസ് എൻസൈംസ് റിയാക്ട് കെമിക്കലി വിത്ത് ദ ഫുഡ് സോ ദിസ് ഡൈജഷൻ പ്രോസസ് ഈസ് കാൾഡ് കെമിക്കൽ ഡൈജഷൻ ഭക്ഷണത്തെ ദഹിപ്പിക്കാൻ ആവശ്യമായ രാസാഗ്നികൾ എവിടെയുണ്ട് ഉമിനീരിലുണ്ട് ഇവ ആഹാരവുമായി കൂടിച്ചേർന്ന് രാസപ്രവർത്തനം നടക്കുന്നു അതുകൊണ്ട് ഈ ദഹന പ്രക്രിയക്ക് രാസിക ദഹനം എന്ന് പറയുന്നു നമ്മൾ വായലിൽ വെച്ചിട്ട് ഫുഡ് ചവച്ചരക്കുമ്പോൾ സലൈവയിലുള്ള എൻസൈംസ് ഫുഡിൽ കൂടിച്ചേർന്നിട്ട് എന്താ സംഭവിക്കും ആ കെമിക്കൽ റിയാക്ഷൻ നടക്കും അവിടെ രാസപ്രവർത്തനം നടക്കും അപ്പോൾ ഫസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ ഇൻ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മൗത്തിലാണ് സലൈവ മിക്സ് വിത്ത് ഫുഡ് ഐറ്റം സോ ദിസ് പ്രോസസ് ഇസ് കാൾഡ് കെമിക്കൽ ഡൈജഷൻ രാസിക ദഹനം എന്ന് പറയുന്നു മൂന്ന് സലൈവറി ഗ്ലാൻഡ് ഉണ്ട് അതൊക്കെ നിങ്ങൾ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ പഠിക്കും അത്രയും മനസ്സിലാക്കുക നമ്മളെ മൗത്തിൽ മൂന്ന് സലൈവറി ഗ്ലാൻസ് ഉണ്ട് മൗത്തിലെ പ്രധാനപ്പെട്ട മറ്റൊരു പാർട്ടാണ് ടീത്ത് പല്ല് എന്താണ് പല്ലിന്റെ ഫങ്ഷൻ ടു ചീവ് ഫുഡ് അല്ലെ ഭക്ഷണം ചവച്ചടയ്ക്കാൻ പല്ലില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യൂല ഫുഡ് ചവയ്ക്കാൻ കഴിയൂല പിന്നെ ഒരു പ്രത്യേകതയാണ് ഇറ്റ് ഈസ് ദ ഹാർഡസ്റ്റ് പാർട്ട് ഇൻ അവർ ബോഡി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ ഭാഗവുമാണ് അതുപോലെ തന്നെ പല്ല് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും പെട്ടെന്ന് കേടുവരാൻ സാധ്യത ഉള്ളൊരു ഭാഗം കൂടിയാണത് നമ്മൾക്കറിയാം പല്ല് ശ്രദ്ധിച്ചില്ലെങ്കിൽ പെട്ടെന്ന് കേടുവരാനും സാധ്യത കൂടുതലാണ് ഏറെ നാൾ മണ്ണ് കിടന്നാലും കേടുവരാത്ത പല്ല് എങ്ങനെ നമ്മളെ വായ് കഴുകത്തിരിക്കുമ്പോൾ എളുപ്പത്തിൽ കേടുവരുന്നത് നമുക്കറിയാം ഈ ചാപ്റ്ററിൻ്റെ മുമ്പത്തെ ചാപ്റ്ററായ ആസിഡ്സ് ആൻഡ് ആൽക്കലൈസ് നമ്മൾ പഠിച്ചു ആസിഡ്സ് കമ്പൈൻ വിത്ത് കാർബണൈറ്റ് ഫോം കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് അപ്പം നമ്മൾ അതിൽ തന്നെ നമ്മൾ പറഞ്ഞു മാർബിൾ തറയിൽ വിനീഗാറോ അതുപോലെ നാരങ്ങ നീരോ ഒക്കെ ആയാലും അവിടെ സ്റ്റെയിൻസ് രൂപപ്പെടും എന്താണ് ഇതിന് കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഹൈഡ്രോക്ലോറിക് ആസ് ആൻഡ് മാർബിൾ ടു ഫോം കാർബൺ ഡയോക്സൈഡ് ആൻഡ് കാർബണേറ്റ്സ് ഉണ്ടാവും കാർബോണിക് ആസിഡ് ഉണ്ടാവും എന്നൊക്കെ നമ്മൾ പഠിച്ചു അപ്പോൾ ഈ ഇത് എന്ത് ചെയ്യും ആസിഡ് റിയാക്ട് വിത്ത് മാർബിൾസ് ആൻഡ് ഡിസോൾവ് വിറ്റ് ആസിഡ് മാർബിളുമായി കമ്പൈൻ ചെയ്തിട്ട് അതിനെന്ത് ചെയ്യുകയാണ് ദ്രവിപ്പിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു സം ഈ ഒരു റിയാക്ഷനുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ പല്ല് കേട് വരുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൂത്ത് ഡി കെ ദന്തക്ഷയം ഇനാമൽ ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ ഓഫ് ടീത്ത് ടീത്തിൻ്റെ പല്ലിൻ്റെ ഏറ്റവും ഉപരിതലത്തിലുള്ള പാളിയാണ് ഇനാമൽ ഇറ്റ് ഈസ് എ ഹാർഡസ്റ്റ് മെറ്റീരിയൽ ഇൻ ദ ഹ്യൂമൻ ബോഡി നമ്മുടെ ശരീരത്തിലെ ഏറ്റവും മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമേറിയ പദാർത്ഥം എന്ത് ഇനാമൽ ഇറ്റ് ഈസ് നോട്ട് ഈസി ടു ഡിസ്ട്രോയ് ഇനാമൽ ഇനാമലിനെ നശിപ്പിക്കാന്നുള്ള എന്തെല്ലാം അത്ര എളുപ്പമുള്ള കാര്യമല്ല ദ ഇനാമൽ വിറ്റ് ഈസ് എ കാൽഷ്യം കോമ്പൗണ്ട് അതെന്താണ് കാൽഷ്യം സംയുക്തമാണ് റിയാക്ട്സ് വിത്ത് ആസിഡ് അതെന്തെയും ആസിഡുമായിട്ട് കൂടി ചേരും ആൻഡ് ഗെറ്റ്സ് ഡിസ്ട്രോയിഡ് എന്നിട്ട് എന്താവും ഇല്ലാതാവുകയും ചെയ്യും ഇതുപോലെ ഇൻ ദ സെയിം വേ എ മാർബിൾ റിയാക്റ്റ് വിത്ത് ഐഡ്രോക്ലോറിക് ആസിഡ് നമ്മൾ നേരത്തെ പറഞ്ഞു മാർബിൾ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്റ്റ് ചെയ്തിട്ട് കമ്പയിൻ ചെയ്തിട്ട് പ്രവർത്തിച്ചിട്ട് എന്താ സംഭവിക്കുക മാർബിൾ നശിക്കും അതുപോലെ തന്നെ ഇവിടെ ഇനാമലുമായിട്ട് ആസിഡ്സ് കമ്പയിൻ ചെയ്താൽ ഇനാമലും നശിച്ചു പോവും ഔ ഡസ് ആസിഡ് കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ടീത്ത് എങ്ങനെയാണ് ആസിഡ് നമ്മുടെ ടീത്തുമായിട്ട് കോണ്ടാക്റ്റിൽ വരിക എങ്ങനെയാണ് കൂടിക്കലർന്ന് നമുക്ക് നോക്കാം വെൻ ഫുഡ് റിമൈൻസ് ടെക് ടു ടീത്ത് പല്ലുകൾക്കിടയിൽ എന്തെയ്യും ഫുഡായി ഫുഡിൻ്റെ അവശിഷ്ടങ്ങളെ പറ്റി പിടിക്കുണ്ടായിരിക്കും അല്ലേ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ബാക്ടീരിയ ഫീഡ് ഓൺ ഓൺഡ് ബാക്ടീരിയകൾ എന്ത് ചെയ്യും അതിൽ നിന്നും പോഷണം നടത്തും ആസ് എ റിസൾട്ട് അതിൻ്റെ ഫലമായിട്ട് ലാക്റ്റിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് എന്തുണ്ടാവും ലാക്റ്റിക് ആസിഡ് ഉൽപ്പാദിപ്പിക്കപ്പെടും വിച്ച് കോസസ് എ ഡിസ്ട്രക്ഷൻ ഓഫ് ഇനാമൽ ഈ ആസിഡ് എന്തിന് കാരണമാവും ഇനാമൽ നശിപ്പിക്കാൻ കാരണമാകും സ്വീറ്റ് ഫുഡ് സ്റ്റെവ്സ് ആക്സിലറേറ്റ് ബാക്ടീരിയൽ ആക്ടിവിറ്റി മധുരമുള്ള ആഹാര പദാർത്ഥങ്ങൾ ബാക്ടീരിയകളുടെ പ്രവർത്തനം എന്ത് ചെയ്യും കൂട്ടും അപ്പോൾ മറ്റുള്ള ഭക്ഷണ പദാർത്ഥത്തേക്കാൾ കൂടുതൽ മധുരമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ പല്ലിനെ കൂടുതൽ കേടാക്കും കാരണം എന്താണ് ആ മധുരപദാർത്ഥങ്ങളിലാണ് കൂടുതൽ ബാക്ടീരിയ എന്ത ചെയ്യുക അവരുടെ പ്രവർത്തനം കൂടുതലുണ്ടാവുക അതുകൊണ്ട് പല്ലിനെ വേഗത്തിൽ കേടാക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചാൽ എന്ത് ഫുഡ് കഴിച്ചാലും പല്ല് വായ നന്നായിട്ട് എന്ത് ചെയ്യുക ക്ലീൻ ചെയ്യുക വിച്ച് ഹാബിറ്റ് ഷുഡ് ബി പ്രാക്ടീസ്ഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത് പല്ലിൻ്റെ നല്ല ആരോഗ്യത്തിന് നമ്മൾ എന്തെല്ലാം ശീലങ്ങളാണ് പാലിക്കേണ്ടത് വൈ എന്തുകൊണ്ട് എന്തുകൊണ്ട് പല്ല് അത്രക്കും ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവോയ്ഡ് ഷുഗറി ഫുഡ്സ് ആൻഡ് ഡ്രിങ്ക്സ് മധുരപരമായിട്ടുള്ള ഫുഡുകളും പാനീയങ്ങളും എന്ത് ചെയ്യുക ഒഴിവാക്കുക ബ്രഷ് ടീത്ത് ടോയ്സ് എ ഡേ ഒരു ദിവസം രണ്ട് തവണ പല്ല് തേക്കുക ക്ലീൻ മൗത്ത് ആഫ്റ്റർ ഫുഡ് ഫുഡ് കഴിച്ചതിന് ശേഷം മൗത്ത് നന്നായിട്ട് വായ നന്നായിട്ട് വൃത്തിയാക്കുക റീപ്ലേസ് ഓൾഡ് ടൂ ടൂത്ത് ബ്രഷ് പഴകിയ ടൂത്ത് ബ്രഷ് എന്ത് ചെയ്യുക പഴയതായ ടൂത്ത് ബ്രഷ് മാറ്റിയിട്ട് പുതിയ യൂസ് ചെയ്യുക അവോയ്ഡ് സ്മോക്കിംഗ് സ്മോക്കിംഗ് പുകവലി ഒഴിവാക്കുക പുകവലിക്കുന്നവരുടെ പല്ല് എന്തെയും സ്റ്റെയിൻ കളറ് ചെയ്ഞ്ച് വരാൻ സാധ്യത കൂടുതലാണ് ഇനി എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇത് പാലിക്കണം എന്ന് പറയാൻ കാരണം ഇഫ് വി ഡോണ്ട് കെയർ ടീ ദ ഫുഡ് റിമൈൻസ് ഓൺ ടീത്ത് നമ്മൾ ടീത്തിന് കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഫുഡ് ഐറ്റംസ് എന്തെയും പല്ലിൽ തങ്ങി കിടക്കും അല്ലേ ബാക്ടീരിയ ഫീഡ് ഓൺ താം ബാക്ടീരിയവിൽ നിന്ന് എന്തെയും പോഷണം നടത്തും ആൻഡ് ദെൻ ലാക്റ്റിക് ആസിഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് എന്നിട്ട് എന്ത് ഉണ്ടാവും ആസിഡ് ലാക്റ്റിക് ആസിഡ് ഉണ്ടാവും നമുക്കറിയാം ആസിഡ് കാർബണൈറ്റുമായി കൂടിച്ചേർന്നാൽ അവയെ എന്തെയും കാർബണൈറ്റിനെ നശിപ്പിക്കും ദൻ ഇറ്റ് കോസ്ഡ് ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഇനാമൽ അത് ഇനാമൽ നശിക്കാൻ കാരണമാകും അപ്പോൾ നമ്മൾ പല്ലിനെ നല്ല രീതിയിൽ പരിപാലിക്കണം അത് കേട് വന്നാൽ എന്ത് ചെയ്യും ഭക്ഷണ പദാർത്ഥങ്ങൾ അവയിൽ തങ്ങി നിന്നാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും നമുക്ക് മനസ്സിലായപ്പോൾ രാവിലെയും അതുപോലെ രാത്രി കിടക്കുമ്പോൾ നല്ല രീതിയിൽ എന്തു ചെയ്യുക ബ്രഷ് ചെയ്ത് ശീലിക്കുക നിങ്ങളെ ബുക്കിലെ രണ്ട് കുട്ടികളുടെ സംഭാഷണം പറയുന്നുണ്ട് ഒരാൾ പറയുന്നത് ഞാൻ രാത്രി നന്നായിട്ട് പല്ല് തേക്കുന്നത് കൊണ്ട് രാവിലെ അത്ര ശ്രദ്ധ കൊടു കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഒരു കുട്ടി പറയും ഞാൻ എന്നും രാവിലെ ശ്രദ്ധയോടെ പല്ല് വൃത്തിയാക്കുന്നു പക്ഷേ രാത്രി അത്ര ശ്രദ്ധിക്കാറില്ല അപ്പം നമ്മളെന്ത് ചെയ്യുക രാത്രി ആയാലും പകലായാലും പല്ല് നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് എല്ലായ്പ്പോഴും വെക്കുക അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്ററിലെ ഈ ഒരു പോർഷൻ തീർന്നു ഇനി പല്ലിൻ്റെ ബാക്കി ഭാഗം കൂടി നമുക്ക് പറയാനുണ്ട് അടുത്ത ക്ലാസ്സിൽ അടുത്ത വീഡിയോ നമുക്ക് കാണാം എല്ലാവരും നന്നായിട്ട് പഠിക്കാം താങ്ക് യു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക